90 plus my tuition app il focus area materials ubayogichu padikku needu board examiner 90 plus marks namaskaram 100 news lekke swagatham nokkam pradhanapetta 100 vaarthakal ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഏറ്റുമാനൂരിൽ ശക്തി പ്രകടനം, തീരുമാനം വ്യക്തി സ്വാതന്ത്ര്യമെന്ന് ഉമ്മൻചാണ്ടി. നേതൃത്വം നീതി കാണിച്ചില്ലെന്ന് കെ സുധാകരൻ. വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥികളായി 3 പേർ പരിഗണനയിൽ. വനിതാ സ്ഥാനാർത്ഥിക്ക് മുൻഗണന. രമണി പി നായരും ജ്യോതി വിജയകുമാറും പി സി വിഷ്ണുനാഥും സാധ്യതാ പട്ടികയിൽ. പട്ടാമ്പിയിൽ റിയാസ് മുക്കോളിയും നിലമ്പൂരിൽ വി വി പ്രകാശും മത്സരിച്ചേക്കും. തവനൂരിൽ ഫിറോസ് കുന്നുംപറമ്പിലിനും കൽപ്പറ്റയിൽ ടി സിദ്ദീഖിനും സാധ്യത. കണ്ണൂരിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന നേതൃത്വം. കെ സി ജോസഫും എം എം ഹസനും നാളെ കണ്ണൂരിൽ. കളമശ്ശേരിയിൽ വിമത ലീഗ് നേതാക്കളുടെ കൺവെൻഷൻ. ടി എ അഹമ്മദ് കബീർ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരത്തിൽ പ്രകടനം. സ്ഥാനാർത്ഥിയെ പിൻവലിക്കില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പുനലൂരിൽ അബ്ദുറഹിമാൻ രണ്ടത്താണി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. പി എം എ സലാം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയാകും. ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. മത്സരരംഗത്തുണ്ടാകുമെന്ന് കെ സുരേന്ദ്രൻ. പ്രതികരണത്തെക്കുറിച്ച് അറിയില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ. കൊല്ലം കരുനാഗപ്പള്ളി സീറ്റുകളിൽ മത്സരിക്കേണ്ടെന്ന് തീരുമാനം. കൊല്ലം സീറ്റിൽ കോൺഗ്രസ് വിട്ട വിജയൻ തോമസുമായി ചർച്ച നടത്തി ബി ജെ പി. സുരേഷ് ഗോപി പ്രചാരണ രംഗത്തേക്ക്, നാളെ ആശുപത്രി വിടും. കുറ്റ്യാടിയിൽ കെ പി കുഞ്ഞമ്മദ്കുട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥി. സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു. പ്രചാരണത്തിന് ഘടകകക്ഷികൾ ഒപ്പമുണ്ടാകുമെന്ന് കുഞ്ഞമ്മദ്കുട്ടി 24നോട്. 2 ലക്ഷം ചിഹ്നം ജോസ് വിഭാഗത്തിന് തന്നെ. ജോസഫ് വിഭാഗം സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രേഖകൾ പരിശോധിച്ചില്ലെന്ന വാദം കോടതി പരിഗണിച്ചില്ല. ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. തൃശൂർ പൂരം മുൻവർഷങ്ങളിലേതുപോലെ നടത്താൻ അനുമതി. തീരുമാനം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ. ചടങ്ങുകൾ നടക്കുക കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിൽ എൻ ഐ എ റെയ്ഡ്. കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തിയത് കണ്ണൂർ, മലപ്പുറം, കൊല്ലം ജില്ലകളിൽ. തീവ്രവാദ ബന്ധം അന്വേഷിക്കുന്ന സംഘത്തിന്റെ പരിശോധന. ഡൽഹി ഐ എസ് കേസുമായി ബന്ധപ്പെട്ട്. കഥകളി ആചാര്യൻ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ അന്തരിച്ചു. വിടവാങ്ങിയത് 8 പതിറ്റാണ്ട് നീണ്ട കലാജീവിതത്തിന് ഉടമ. പാരമ്പര്യ നൃത്തരൂപമായ നൃത്തരൂപങ്ങളെ ജനകീയമാക്കിയ ഇതിഹാസ കലാകാരനാണ് വിടവാങ്ങിയത്. അന്ത്യം 105ാം വയസ്സിൽ കൊയിലാണ്ടിയിലെ വസതിയിൽ. കോവിഡ് സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 വീഡിയോ കോൺഫറൻസ് മുഖേന കൂടിക്കാഴ്ച. കോവിഡ് രൂക്ഷമായി തുടരുന്ന സംസ്ഥാനങ്ങളുടെ സാഹചര്യം പ്രത്യേകം വിലയിരുത്തും. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കാണാം കേരള ബാറ്റിൽ. ചാലക്കുടി മണ്ഡലത്തിൽ തനിക്കെതിരെ യാതൊരു പ്രതിഷേധവുമില്ലെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ സനീഷ് കുമാർ. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കപ്പെട്ടെന്നും മികച്ച വിധിയ പ്രതീക്ഷയിലാണെന്നും ടി ജെ സനീഷ് കുമാർ. സുൽത്താൻ ബത്തേരിയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് സി കെ ജാനു. ജില്ലയിലെ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നും ഇത്തവണ വിജയമുറപ്പെന്നും സി കെ ജാനു. ബി ജെ പി മധ്യമേഖലാ പ്രസിഡന്റ് എ കെ നസീർ രാജിവെച്ചു. സീറ്റ് നൽകാത്തതിനേക്കാൾ വിഷമം നിരന്തരമായ അവഗണനയെ തുടർന്നെന്ന് നസീർ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകില്ല എന്നും വിശദീകരണം. പുനലൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് വിമതൻ. കോൺഗ്രസ് നേതാവ് സഞ്ജയ് ഖാൻ സ്ഥാനാർത്ഥിയാകും. തീരുമാനം മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച്. പി എം എ സലാമിനെ ജനറൽ സെക്രട്ടറിയാക്കിയതിൽ മുസ്ലിം ലീഗിൽ വൻ പ്രതിഷേധം. മുതിർന്ന ഭാരവാഹികൾ പാണക്കാട് ഹൈദരലി തങ്ങളെ പ്രതിഷേധം അറിയിച്ചു. സംസ്ഥാന ഭാരവാഹികളെ അറിയിക്കാതെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമനം നടത്തിയതെന്ന് നേതാക്കൾ. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പൊന്നാനിയിലും പ്രതിഷേധം ശക്തം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണറുടെ മുമ്പാകെ എത്തി പത്രിക കൈമാറി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കെ ടി ജലീൽ, ജോസ് കെ മാണി, മാണി സി കാപ്പൻ, ജെ മേഴ്സിക്കുട്ടിയമ്മ തുടങ്ങി പ്രമുഖർ ഇന്ന് പത്രിക സമർപ്പിച്ചു. പത്തനാപുരത്ത് ക്വാറന്റൈനിലായിരുന്ന ഗണേഷ് കുമാർ പത്രിക സമർപ്പിച്ചത് പി പി ഇ കിറ്റ് ധരിച്ച്. കൽപ്പറ്റ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പ്രതിഷേധവുമായി വയനാട് കിസാൻ കോൺഗ്രസ്. മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി വേണ്ടെന്ന് അംഗങ്ങൾ. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ലഭ്യമാക്കണമെന്നാണ് അഭിപ്രായമെന്ന് മന്ത്രി കെ കെ ശൈലജ. നല്ല പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫിലും സ്ഥാനാർത്ഥി ചർച്ചകൾ തുടങ്ങിയത്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിച്ചില്ല എന്നും മന്ത്രി കെ കെ ശൈലജ.
പാലക്കാട് കോൺഗ്രസിൽ വിമത ശബ്ദം ഉയർത്തിയ എ വി ഗോപിനാഥിനെ അനുനയിപ്പിക്കാൻ മുതിർന്ന നേതാക്കൾ രംഗത്ത്. ഗോപിനാഥുമായി ഫോണിൽ സംസാരിച്ച് എ കെ ആന്റണി. നാളെ കൂടിക്കാഴ്ചയ്ക്കായി എ വി ഗോപിനാഥിന്റെ വീട്ടിലേക്ക് ഉമ്മൻചാണ്ടി നേരിട്ടെത്തും. പ്രാദേശിക പ്രതിഷേധത്തെ തുടർന്ന് തിരുവല്ലയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അശോകൻ കുളനട പിന്മാറുന്നു. തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. യുവമോർച്ച ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണി അമ്പലപ്പുഴയിൽ നിന്നും മാറി തിരുവല്ലയിൽ മത്സരിച്ചേക്കുമെന്ന് സൂചന. വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് വിമത നിർത്താൻ നീക്കം. മണ്ഡലത്തിൽ ജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയെ പരിഗണിക്കരുതെന്ന് നേതാക്കൾ. പുറത്തുനിന്നുള്ളയാൾ സ്ഥാനാർത്ഥിയായാൽ തെരഞ്ഞെടുപ്പിനോട് സഹകരിക്കില്ല എന്ന് മുന്നറിയിപ്പ്. രാജ്യത്തെ പ്രതിദിന കോവിഡ് കേസുകളിൽ വൻ വർധന. 24 മണിക്കൂറിനിടെ 26,291 പോസിറ്റീവ് കേസുകളും 118 മരണവും. 17,487 പേർക്ക് കൂടി രോഗമുക്തി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇന്നു മുതൽ ലോക്ഡൌൺ. നിയന്ത്രണം ഈ മാസം 21 വരെ. അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി. മുംബൈയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മാർക്കറ്റുകളിൽ വൻ ആൾക്കൂട്ടം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രാജ്യത്ത് സ്വകാര്യ മേഖല കഴിഞ്ഞ വർഷം 64,000 കോടി രൂപ ചെലവഴിച്ചെന്ന് റിപ്പോർട്ടുകൾ. 2019 അപേക്ഷിച്ച് രേഖപ്പെടുത്തിയത് 23% വർധന. ഭൂരിഭാഗം തുകയും ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്ന് മമതാ ബാനർജി. സൌജന്യ റേഷൻ വിതരണം തുടരുമെന്നും പ്രഖ്യാപനം. പൊതുജനങ്ങൾക്ക് വീടുകളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുമെന്നും മമതാ ബാനർജി. ക്രിപ്റ്റോ കറൻസിക്കെതിരെ നിയമനിർമ്മാണത്തിനൊരുങ്ങി കേന്ദ്രം. ക്രിപ്റ്റോ സ്വത്തുകൾ കൈവശം വെക്കൽ, വ്യാപാരം, കൈമാറ്റം എന്നിവ കുറ്റകരമാക്കുന്ന വ്യവസ്ഥകൾ ബില്ലിൽ. ജയലളിതയുടെ മരണത്തിന് കാരണം ജി എം കെ ആണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി. 2015 കുറ്റവിമുക്തയായ ശേഷം അതിനെതിരെ ഡി എം കെ നൽകിയ അപ്പീൽ ജയലളിതയെ കടുത്ത വിഷാദ രോഗത്തിലേക്ക് നയിച്ചുവെന്ന് ആരോപണം. രാജ്യസഭാ നടപടിക്രമങ്ങൾ വീക്ഷിച്ച് ഇന്റർ പാർലമെന്ററി യൂണിയൻ പ്രസിഡന്റ് ജ്യുയറ്റ് പജ്കോ. ഒരാഴ്ചത്തെ സന്ദർശനത്തിനായി ജ്യുയറ്റ് ഇന്ത്യയിലെത്തിയത് ഇന്നലെ. നാളെ രാജ്യസഭയെ അഭിസംബോധന ചെയ്യും. ലോകത്ത് ഏറ്റവുമധികം വിദേശ നാണ്യ കരുതലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യ നാലാമത്. നേട്ടമായത് ഡോളറിന്റെ വിനിമയ മൂല്യത്തിലുണ്ടായ ഇടിവ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ പട്ടിക അനുസരിച്ച് ചൈന 1st. ജമ്മുകശ്മീരിൽ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ വിലയദ് ഹുസൈൻ ലേയാണ് കൊല്ലപ്പെട്ടത്. 3 ദിവസം നീണ്ട ഏറ്റുമുട്ടലിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 2 ഭീകരർ. മഹാരാഷ്ട്രയിൽ നിന്നെത്തുന്നവർക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി മധ്യപ്രദേശ്. യാത്രക്കാർ ഒരാഴ്ച നിർബന്ധിത ക്വാറന്റൈനിൽ പോകണമെന്ന് നിർദ്ദേശം. മഹാരാഷ്ട്രയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന 8 അതിർത്തികളിലും കർശന പരിശോധന. ഡൽഹിയിൽ കോവിഡ് വാക്സിന്റെ ഒരു ഡോസ് ലഭിച്ചത് 3% പേർക്ക് മാത്രമെന്ന് സർക്കാരിന്റെ കണക്ക്. ഒരു ഡോസ് വാക്സിൻ ലഭിച്ചത് ആകെ ജനസംഖ്യയുടെ 638,500 പേർക്ക്. വാക്സിൻ വിതരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യ വിദഗ്ധർ. വീണ്ടും നേത്രശസ്ത്രക്രിയയ്ക്ക് വിധേയനായെന്ന് ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ. കഴിഞ്ഞ മാസവും താരം കണ്ണിന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. സുഖം പ്രാപിക്കുകയാണെന്നും ആധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യ ജീവിതം മാറ്റിമറിച്ചെന്നും ബച്ചന്റെ ട്വീറ്റ്. വ്യവസായി മുകേഷ് അംബാനിയുടെ വീടിന് സമീപത്ത് സ്ഫോടന വസ്തുക്കളുമായി കണ്ടെത്തിയ വാഹനത്തിന്റെ ഉടമ മരിച്ച കേസിൽ പോലീസ് ഉദ്യോഗസ്ഥൻ സച്ചിൻ വാസേക്ക് സസ്പെൻഷൻ. വാഹനം മുംബൈ പോലീസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് NIA. നീക്കം അറസ്റ്റിലായ സച്ചിൻ വാസെ ഈ വാഹനം ഉപയോഗിച്ചുവെന്ന ആരോപണം അന്വേഷിക്കുന്നതിന് വാസെ 12 ദിവസത്തെ റിമാൻഡിൽ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ പുതുച്ചേരിയിലെ റെഡ്ഡിയാർപാളയത്തിൽ BJP അനുഭാവിയുടെ വീട്ടിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ സാരികൾ പിടിച്ചെടുത്തു. വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായി സൂക്ഷിച്ച സാരികളാണ് പിടിച്ചെടുത്തതെന്ന് റിപ്പോർട്ടുകൾ. പിടിച്ചെടുത്തത് 30 ബണ്ടിലുകളായി സൂക്ഷിച്ച 50 സാരികൾ. ജമ്മുകശ്മീരിലെ ഷോപ്പിയാനിൽ ഏറ്റുമുട്ടൽ. ഒരു ഭീകരനെ വധിച്ച് സേന. യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയായ സജാദ് അഫ്ഗാനിയെയാണ് വധിച്ചതെന്ന് സേന. ബംഗളൂരുവിൽ യുവതിയെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ സസ്പെൻഷനിലായ സുമാറ്റോ ഡെലിവറി എക്സിക്യൂട്ടീവ് കാമരാജിന് പിന്തുണയുമായി ബോളിവുഡ് നടി പരിണീതി ചോപ്ര. സത്യാവസ്ഥ കണ്ടെത്തണമെന്നും കാമരാജ് നിരപരാധിയാണെന്ന് കരുതുന്നതായും പരിണീതിയുടെ ട്വീറ്റ്. കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ പ്രതിഷേധമായി മാറ്റാൻ കർഷകർ. ഇന്ധനവില വർധനവിനെതിരെയും സ്വകാര്യവൽക്കരണത്തിനെതിരെയും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം. യശ്വന്ത് സിൻഹയെ തൃണമൂൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും നാഷണൽ വർക്കിംഗ് കമ്മിറ്റി മെമ്പറുമായി നിയമിച്ചു. BJP വിട്ട് യശ്വന്ത് സിൻഹ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് കഴിഞ്ഞ ദിവസം. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ.
63rd ഗ്രാമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. റെക്കോർഡ് ഓഫ് ദ ഇയർ പുരസ്കാരം ബില്ലി ഐഷിന്റെ എവറിത്തിങ് ഐ വാണ്ടഡ് സ്വന്തമാക്കി. സോങ് ഓഫ് ദി ഇയർ ഐ കാൻ ബ്രേത്ത് ആണ് ബെസ്റ്റ് പോപ് ഡ്യു പുരസ്കാരം. ലേഡി ഗാഗയും അരിന ഗ്രാൻഡേയും നേടി. മ്യാൻമറിൽ പ്രക്ഷോഭങ്ങളിൽ 16 പേർ കൂടി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. പ്രതിഷേധക്കാരുടെ ആക്രമണത്തിൽ ചൈനീസ് എംബസിയിലെ ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ജനങ്ങൾക്ക് വേണ്ടി എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് വരണമെന്ന് യു എൻ. അമേരിക്കയിൽ മാസ്ക് വെക്കാൻ വിസമ്മതിച്ച 65-കാരിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച പോലീസ്. സംഭവം ടെക്സസിലെ ബാങ്കിൽ. മാസ്ക് വെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാരോട് ടെറി തട്ടിക്കയറിയെന്ന് പോലീസ്. കോവിഡ് ഉത്ഭവം സംബന്ധിച്ച ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് ഈ ആഴ്ച പുറത്തുവിടും. ആകാംക്ഷയോടെ ലോകം. ആരോഗ്യ വിദഗ്ധരുടെ സംഘം ചൈനയിലെ വുഹാൻ സന്ദർശിച്ച് പഠനം നടത്തിയത് ജനുവരിയിൽ. ശ്രീലങ്കൻ പതാകയുടെ മാതൃകയിൽ ചവിട്ടി നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിൽ പ്രതിഷേധം ശക്തം. ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ പിൻവലിക്കാൻ ആമസോണിനോട് ആവശ്യപ്പെട്ട് ശ്രീലങ്കൻ സർക്കാർ. ചൈനീസ് കമ്പനിക്കെതിരെ അന്വേഷണം നടത്താൻ ചൈനീസ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ. ഹോങ്കോങ്ങിൽ 3 ജനാധിപത്യ പ്രക്ഷോഭകർക്ക് കൂടി ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജാമ്യം ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ അറസ്റ്റിലായവർക്ക് കേസിൽ ഇതുവരെ ജാമ്യം ലഭിച്ചത് 11 പേർക്ക്. അഫ്ഗാനിസ്ഥാനിൽ വിവിധയിടങ്ങളിലുണ്ടായ ബോംബാക്രമണത്തിൽ 3 മരണം. കാബൂളിൽ മിനി ബസിന് നേരെയും ആക്രമണം. 15 പേർക്ക് പരിക്കേറ്റു. അപകടങ്ങളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് മേധാവി. സ്പുട്നിക് 5 വാക്സിന്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി കരാറിലൊപ്പിടാനൊരുങ്ങി റഷ്യ. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള കമ്പനികളുമായി ധാരണയിലെത്തി. മെഡിക്കൽ ഏജൻസികളുടെ അംഗീകാരം ലഭിച്ചാൽ കൂടുതൽ രാജ്യങ്ങളിൽ സ്പുട്നിക് 5 ലഭ്യമാക്കും. കാർട്ടൂണിസ്റ്റ് അഹമ്മദ് കബീർ കിഷോറിന്റെ ഹർജിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ബംഗ്ലാദേശ് കോടതി. നടപടി വ്യാജവാർത്ത പ്രചരിപ്പിച്ചെന്ന കേസിൽ തടങ്കലിലിരിക്കെ പോലീസ് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് കബീറിനെ മോചിപ്പിച്ചത് കഴിഞ്ഞയാഴ്ച. ചൈനയിൽ അതിശക്തമായ മണൽക്കാറ്റിനെ തുടർന്ന് വിമാനങ്ങൾ റദ്ദാക്കി. തലസ്ഥാനത്തെ 2 പ്രധാന വിമാനത്താവളങ്ങളിൽ നിന്നായി 400 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ബീജിംഗിലും ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിലും മണൽക്കാറ്റ് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. സൈനിക അട്ടിമറിക്കേസിൽ മാലി മുൻ സൈനിക മേധാവി അമാദ സെനാഗോയ്ക്കെതിരായ കോടതി നടപടികൾ അവസാനിച്ചു. 21 സൈനികരുടെ മരണത്തിനിടയാക്കിയ കേസിലാണ് നടപടി. പ്രത്യേക കുറ്റകൃത്യങ്ങൾക്ക് പൊതുമാപ്പ് നൽകുന്ന അനുരഞ്ജന നിയമം ചൂണ്ടിക്കാട്ടിയാണ് വിചാരണ അവസാനിപ്പിച്ചത്. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കണമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. ഡൊണാൾഡ് ട്രംപ് ചെയ്തതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകിയാൽ മാത്രമേ ആണവ കരാർ പ്രകാരമുള്ള ചർച്ചകൾക്ക് തയ്യാറാവൂ എന്ന് ഇറാൻ വക്താവ്. അന്താരാഷ്ട്ര ആണവ കരാറിൽ എത്രയും വേഗം അമേരിക്ക പങ്കാളിയാകണമെന്നാവശ്യപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവദ് സരീഫ്. ടെഹ്റാൻ നിബന്ധനകൾ പാലിച്ചാൽ കരാറിലേക്ക് മടങ്ങിവരുവാൻ തയ്യാറാണെന്ന് വൈറ്റ് ഹൌസ് അധികൃതർ. കരാറിൽ നിന്ന് 2018 അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയത്. കുട്ടികളിൽ ഓട്ടിസം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് ഹോങ്കോങ്ങിലെ ശാസ്ത്രജ്ഞൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ചെറിന സ്ക്രാനിങ്ങിലൂടെ രോഗം തിരിച്ചറിയാൻ കഴിയും. കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഹോങ്കോങ് ചൈനീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബെന്നി സിയും സംഘവും. ചിക്കാഗോയിൽ നടന്ന പാർട്ടിക്ക് നേരെയുണ്ടായ വെടിവെപ്പിൽ 2 മരണം. 13 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 7 പേർ ഗുരുതരാവസ്ഥയിൽ. ബ്രിട്ടീഷ് ഇറാനിയൻ സന്നദ്ധ പ്രവർത്തക നെസാനിൻ സിഗാരി റാഡ്ക്ലിഫിനെതിരെ വീണ്ടും കേസ്. ഹർജി പരിഗണിച്ച് ടെഹ്റാൻ കോടതി. 2009 പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിനെതിരെ നടന്ന പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തതും BBCക്ക് അഭിമുഖം നൽകിയതും രാജ്യത്തിനെതിരായ നീക്കമാണെന്ന് കേസ്. റിപ്പബ്ലിക്കൻ അനുഭാവികളോട് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറാകാൻ ആഹ്വാനം ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ആന്റണി ഫൌസി. ട്രംപ് തന്റെ സ്വാധീനം കോവിഡ് വാക്സിനേഷനായി ഉപയോഗിക്കണം. ലോകത്ത് ഒരു മാറ്റം കൊണ്ടുവരാൻ മുൻകൈയെടുക്കണമെന്നും നിർദ്ദേശം. എൽസാൽവദോറിൽ ഗ്രീൻവേവ് പ്രസ്ഥാനം ശക്തിയാർജിക്കുന്നു. ഗർഭഛിദ്രം നിയമാനുസൃതമാക്കണമെന്ന് ആവശ്യം. 2012 മനഃപൂർവ്വമല്ലാത്ത ഗർഭം അലസിയതിനെ തുടർന്ന് 22 വർഷത്തെ തടവിന് വിധിച്ച യുവതിയെ മോചിപ്പിക്കണമെന്ന ആവശ്യവും ശക്തം. അമേരിക്കൻ പ്രതിനിധികളുടെ ഏഷ്യൻ രാജ്യങ്ങളിലെ സന്ദർശനം ആരംഭിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ചൈനയുടെ കടന്നുകയറ്റവും ഉത്തരകൊറിയയുടെ ആണവ പരീക്ഷണവും ചർച്ചയാകും.
ബെയ്ജിംഗിൽ കനത്ത പൊടിക്കാറ്റ് ഈ ദശാബ്ദത്തിലെ ഏറ്റവും വലിയ പൊടിക്കാറ്റാണ് അനുഭവപ്പെടുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിവിധയിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മംഗോളിയയിൽ 341 പേരെ കാണാതായെന്ന് റിപ്പോർട്ടുകൾ. ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി. സ്വന്തമാക്കിയത് ടി ട്വന്റിയിൽ 3000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമെന്ന നേട്ടം. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയതോടെയാണ് കോഹ്ലി റെക്കോർഡ് സ്വന്തമാക്കിയത്. ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി റിയൽ കശ്മീർ പോരാട്ടം സമനിലയിൽ. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായ ലിവർപൂൾ ഇന്ന് വോൾവ്സിനെ നേരിടും. ചാമ്പ്യൻസ് ലീഗ് പ്രവേശനത്തിന് ലിവർപൂളിന് ജയം അനിവാര്യം. പരിക്കിന്റെ പിടിയിലായിരുന്ന പോൾ പോഗ്ബ തിരിച്ചെത്തുന്നു. യൂറോപ്പ ലീഗ് രണ്ടാം പാദ പോരാട്ടത്തിൽ എസി മിലാനെതിരായ മത്സരത്തിൽ കളിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ വിവാഹിതനായി. മോഡലും സ്പോർട്സ് അവതാരകയുമായ സഞ്ജന ഗണേശനാണ് വധു. ഗോവയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തു. തിരുവനന്തപുരത്ത് ദേവരാജൻ മാസ്റ്ററുടെ 15th ചരമവാർഷിക ദിനത്തിൽ അന്തരിച്ച കീബോർഡിസ്റ്റ് രാജന്റെ കുടുംബത്തിന് 50,000 രൂപ സമാഹരിച്ച് നൽകി. ദേവരാജൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രസ്റ്റും ദേവരാജൻ മാസ്റ്റർ സംഗീത അക്കാദമി ദേവരാഗപുരവും സംയുക്തമായി സ്വരൂപിച്ച തുകയാണ് കൈമാറിയത്. കൊല്ലം ജില്ലയിൽ നിന്ന് 116 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 113 പേർക്കും രോഗബാധയുണ്ടായത് സമ്പർക്കത്തിലൂടെ. ജില്ലയിൽ 667 പേർക്ക് രോഗമുക്തി. കൊല്ലത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഷിബു ബേബി ജോണിന് ഇലക്ഷന് കെട്ടിവയ്ക്കാനുള്ള തുക നൽകി ചവറയിലെ PSC ഉദ്യോഗാർത്ഥികൾ. സ്ഥാനാർത്ഥിയുമായി ഉദ്യോഗാർത്ഥികൾ അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. പത്തനംതിട്ട ജില്ലയിലെ ജനറൽ ഇൻഷുറൻസ് ജീവനക്കാർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 17 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായാണ് യോഗം സംഘടിപ്പിച്ചത്. ആലപ്പുഴ കേന്ദ്രീകരിച്ച് നടത്താനിരുന്ന ലോകമേത്തർ അവാർഡ് കലാപ്രദർശനത്തിന്റെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ഇന്നു മുതൽ ആരംഭിക്കാനിരുന്ന പ്രദർശനമാണ് സർക്കാർ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മാറ്റിയത്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ആലപ്പുഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കായൽത്തീര മേഖലകളിലെ ജലം ഉപ്പുരസം മൂലം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ. കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങളുടെ ആവശ്യം. ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്ത് കൊയ്ത്തു കഴിഞ്ഞ പാടശേഖരത്ത് തീയിട്ടത് ഭീതി പടർത്തി. ചക്കങ്കരി പാടശേഖരത്തെ വൈക്കോലിന് തീയിട്ടത് സമീപ പ്രദേശങ്ങളിലേക്ക് ആളിപ്പടരുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീയണച്ചു. തൊഴിൽ തർക്കത്തെ തുടർന്ന് കുട്ടനാട് നീലമ്പേരൂർ കൃഷിഭവന് കീഴിലെ 3 പാടശേഖരത്തെ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. യൂണിയനുകളുമായി ജില്ലാ ലേബർ ഓഫീസിലും കളക്ട്രേറ്റിലും വെച്ച് RDO ചർച്ച നടത്തിയെങ്കിലും പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം മാർത്താണ്ഡം കായലിലെ തൊഴിൽ തർക്കം കളക്ടർ ഇടപെട്ട് പരിഹരിച്ചിരുന്നു. ആലപ്പുഴ സിവിൽ സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ അതത് മണ്ഡലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിലെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറി. ജില്ലയിലെ 2643 പോളിംഗ് സ്റ്റേഷനുകൾക്കായി 3303 വീതം കൺട്രോൾ ബാലറ്റ് യൂണിറ്റുകളാണ് നൽകിയത്. ജില്ലാ കളക്ടർ എ അലക്സാണ്ടറുടെ നേതൃത്വത്തിലായിരുന്നു വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം. ഇടുക്കി ജില്ലയിൽ 25 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 45 പേർ രോഗമുക്തരായി. ജില്ലയിൽ ഉറവിടം വ്യക്തമല്ലാത്ത 2 കേസുകൾ സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടന്നു. ആദ്യഘട്ട റാൻഡമൈസേഷൻ ജില്ലാ കളക്ടർ എസ് സുഹാസ് കളക്ട്രേറ്റിൽ നിർവഹിച്ചു. സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ലഭ്യമായ ശേഷം ഈ മാസം 23 രണ്ടാംഘട്ട റാൻഡമൈസേഷൻ നടത്തും. കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുന്ന പ്രധാന പ്രതി പിടിയിൽ. തൊടുപുഴ സ്വദേശി റസലാണ് എറണാകുളത്ത് പിടിയിലായത്. 3 വർഷത്തിനിടെ പ്രതി കേരളത്തിലേക്ക് കടത്തിയത് 1000 കിലോയിലധികം കഞ്ചാവ്. തൃശൂർ ജില്ലയിൽ നിന്ന് 70 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 66 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 225 പേർ രോഗമുക്തരായി. ഗുരുവായൂരിൽ പുതിയ മേൽശാന്തിയെ തിരഞ്ഞെടുത്തു. തിയന്നൂർ ശങ്കരനാരായണൻ പ്രമോദ് നമ്പൂതിരിയാണ് ഗുരുവായൂരിലെ പുതിയ മേൽശാന്തി. ഒറ്റപ്പാലം വരോട് സ്വദേശിയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്ന് 50 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. ജില്ലയിൽ 83 പേർക്ക് രോഗമുക്തി. മലപ്പുറത്ത് സർക്കാർ ലോട്ടറിയുടെ നറുക്കെടുപ്പിന് സമാന്തരമായി 3 ലോട്ടറികൾ വിറ്റ 4 പേർ അറസ്റ്റിൽ. സിദ്ദീഖ്, സുഹൈൽ, സലീം, വിജയകൃഷ്ണൻ എന്നിവരെയാണ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്.
മലപ്പുറം ജില്ലയിലെ ബാങ്ക് ജീവനക്കാരുടെ പണിമുടക്ക് പൂർണ്ണം. പൊതുമേഖലാ ബാങ്ക് സ്വകാര്യവൽക്കരണത്തിനെതിരെ ബാങ്ക് യൂണിയൻ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ജീവനക്കാരും ഓഫീസർമാരും ദേശവ്യാപകമായി പണിമുടക്കി. നാളെയും പണിമുടക്ക് തുടരും. 15th സംസ്ഥാന സബ് ജൂനിയർ സെപെക്ടാക്രോ ചാമ്പ്യൻഷിപ്പിന് മലപ്പുറം മേലാറ്റൂർ ഇർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൽ തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച് സന്തോഷ് ട്രോഫി കേരള ടീം വൈസ് ക്യാപ്റ്റൻ കളത്തിൽ ഫിറോസ്. 12 ജില്ലകളിൽ നിന്നുള്ള 260 താരങ്ങൾ പങ്കെടുക്കും. മലപ്പുറത്ത് അനധികൃത ഖനനം നടത്തിയ 7 ക്വാറികൾ റവന്യൂ സംഘം പൂട്ടിച്ചു. ഇവിടെ നിന്ന് ചെങ്കല്ലി കടത്തിയ 20 ലോറികൾ പിടിച്ചെടുത്തു. തിരൂർ താലൂക്കിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. പൊന്മള, ഇരുമ്പിളിയം, കാട്ടിപ്പരുത്തി, ആദവനാട് വില്ലേജുകളുടെ പരിധിയിലായിരുന്നു പരിശോധന. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 117 കോവിഡ് പോസിറ്റീവ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. സമ്പർക്കം വഴി 112 പേർക്ക് രോഗബാധ. 4 പേരുടെ ഉറവിടം വ്യക്തമല്ല. 334 പേർ കൂടി രോഗമുക്തി നേടി, ആശുപത്രി വിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വയനാട് ജില്ലയിലെ വിവിധ സർവേലൻസ് ടീമുകളുടെ പ്രവർത്തനം വിലയിരുത്തി തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ എസ് സുന്ദർരാജ്. ഫ്ലയിംഗ് സ്ക്വാഡ്, സ്റ്റാറ്റിക് സർവേലൻസ് ടീം, വീഡിയോ സർവേലൻസ് ടീം എന്നിവരുടെ പ്രവർത്തനമാണ് വിലയിരുത്തിയത്. വയനാട് വെള്ളാരംകുന്നിൽ ലോറി ഇടിച്ചുകയറി വ്യാപാര സമുച്ചയം തകർന്നു. ലോറി ഡ്രൈവർക്ക് പരുക്ക്. കണ്ണൂർ ജില്ലയിൽ നിന്ന് 74 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സമ്പർക്കത്തിലൂടെ 60 പേർക്ക് രോഗബാധ. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 3 ആരോഗ്യ പ്രവർത്തകർ. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടി. ദോഹയിൽ നിന്നെത്തിയ കുറമാത്തൂർ സ്വദേശി ഹംസക്കുട്ടിയിൽ നിന്നാണ് 569 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടിയത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർമാരായ മധുസൂദനൻ ഭട്ടിന്റെ നേതൃത്വത്തിലാണ് സ്വർണം പിടിച്ചത്. കാസർഗോഡ് ജില്ലയിൽ 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 110 പേർക്ക് കോവിഡ് നെഗറ്റീവായി. നിലവിൽ 995 പേരാണ് ചികിത്സയിലുള്ളത്. കാസർഗോഡ് മെഗ്രാൽപുത്തൂരിൽ പഞ്ചായത്ത് അംഗത്തിനെ ആക്രമിച്ചതായി പരാതി. എരിയാൽ 10 വാർഡംഗവും മുസ്ലിം ലീഗ് പ്രവർത്തകനുമായ പി എം മുഹമ്മദ് റാഫിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. എരിയാലിലെ കബീർ, ജാഫർ എന്നിവർക്കെതിരെ വധശ്രമത്തിന് കാസർഗോഡ് പോലീസ് കേസെടുത്തു. ആലിയ ഭട്ടിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ട് RRRന്റെ അണിയറ പ്രവർത്തകർ. ആലിയ ഭട്ട് അവതരിപ്പിക്കുന്ന സീത എന്ന കഥാപാത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത് സംവിധായകൻ രാജമൌലി. ചിത്രത്തിന്റെ റിലീസ് ഈ വർഷം 13th. തെലങ്കാനയിലെ ഭൈൻസയിൽ നടന്ന വർഗീയ കലാപത്തിന്റേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജം. കഴിഞ്ഞ വർഷം ഡൽഹിയിലും ഭൈൻസയിലും നടന്ന കലാപങ്ങളുടെ ചിത്രമാണ് ഇപ്പോൾ നടക്കുന്ന കലാപത്തിന്റേത് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. ഓൺലൈൻ വിപണന ആപ്പായ ഓയിലെക്സ് വഴി ഗൃഹോപകരണങ്ങൾ പകുതി വിലയ്ക്ക് വാങ്ങാമെന്ന് വ്യാജ പ്രചാരണം. സത്യാവസ്ഥ പരിശോധിക്കാം ഇനി. ഓൺലൈൻ വിപണന രംഗത്തെ ശ്രദ്ധേയമായ ആപ്പാണ് ഓയിലെക്സ്. കൊറോണ പ്രതിസന്ധിക്കിടെ ഉപഭോക്താക്കളുടെ എണ്ണവും വർദ്ധിച്ചു. എന്നാൽ വാഹന ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പിന്നാലെ ഫർണിച്ചർ വ്യാപാരവുമായി തട്ടിപ്പുകാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകളെ വിശ്വസിപ്പിക്കുന്നതിനായി പട്ടാളക്കാരുടെ വേഷത്തിലുള്ള ഫോട്ടോയും വ്യാജ ആധാർ കാർഡും പാൻ കാർഡുമൊക്കെ വാട്സപ്പിലൂടെ അയച്ചു തരും. വീട്ടുപകരണങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്ന പേരിലാണ് തട്ടിപ്പ്. തുച്ഛമായ വിലയ്ക്ക് വില കൂടിയ സാധനങ്ങൾ വിൽപ്പനയ്ക്കെന്ന പരസ്യത്തിൽ പ്രലോഭിതരാകുന്നവരെ പണം വാങ്ങിയ ശേഷം സാധനങ്ങൾ നൽകാതെ കബളിപ്പിച്ചും കൊറിയർ ചാർജ് എന്ന രീതിയിൽ അഡ്വാൻസ് തുകയായി പണവും ആവശ്യപ്പെടുന്നു. ഫോണിലൂടെ ഇടപാട് ഉറപ്പിച്ച് പണം ലഭിച്ച ശേഷം ഫോൺ ഓഫ് ചെയ്ത് മുങ്ങുകയാണ് രീതി. എന്നാൽ കേരള പോലീസ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വ്യാജമാണെന്നും വിലക്കുറവെന്ന പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും കേട്ട് തട്ടിപ്പിനിരയാകരുതെന്നും മുന്നറിയിപ്പ് നൽകുന്നു. തട്ടിപ്പിനെ പരിഹസിച്ചുകൊണ്ടുള്ള ട്രോളുകളും ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട മേൽനോട്ട സമിതി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്ന ഹർജികൾ നാളെ സുപ്രീംകോടതിയിൽ. ജസ്റ്റിസ് എം ഖാൻവിൽക്കർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്നവരുടെ സുരക്ഷ മേൽനോട്ട സമിതി കണക്കിലെടുക്കണമെന്ന് കേരളം സത്യവാങ്മൂലം നൽകിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറിയതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജി നാളെ സുപ്രീംകോടതിയിൽ. ജസ്റ്റിസ് എസ് എ ബോബ്ദെ അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. വിമാനത്താവള ജീവനക്കാരുടെ സംഘടനയടക്കം സമർപ്പിച്ച ഹർജികളും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഇന്റർ പാർലമെന്ററി യൂണിയൻ പ്രസിഡന്റ് ഗുവാറ്റെ പച്ചേക്കോ നാളെ ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യും. പാർലമെന്ററി കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 20 പച്ചേക്കോയുടെ സന്ദർശനം പൂർത്തിയാക്കും. കോവളം യു ഡി എഫ് സ്ഥാനാർത്ഥി എം വിൻസെന്റിന്റെ മണ്ഡലം കൺവെൻഷൻ നാളെ കോവളം അനിമേഷൻ സെന്ററിൽ നടക്കുന്ന
നടക്കും. കൺവെൻഷൻ വൈകിട്ട് 5 വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഇംഗ്ലണ്ട് 3 20-20 നാളെ മത്സരം വൈകിട്ട് 7 അഹമ്മദാബാദിൽ. ന്യൂസ് പൂർത്തിയാവുകയാണ്. Number 1 Election Channel 24.